നമസ്തേ, രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്രയാത്ര അതിപുരാതനമായൊരു ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ പെരുവനം ഗ്രാമത്തിൽ പൂച്ചില്ലിപ്പാടത്ത് സ്ഥിതി ചെയ്യുന്ന നറുകുളങ്ങര ശ്രീ ബലരാമ ക്ഷേത്രം. ശ്രീകൃഷ്ണ സഹോദരനായ ബലരാമസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അങ്ങനെ ബലരാമ പ്രതിഷ്ഠ മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രം നമ്മൾ ഈ വ്ലോഗിലൂടെ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അതിമനോഹരമായ ഒരു ചുറ്റുപാടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടേറെ സവിശേഷതകളുള്ള അതിപുരാതനമായ ഈ ക്ഷേത്രത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. സമുസലം കാദംബരി ചഞ്ചലം രത്നാഢ്യം വരകുണ്ടലം ഭുജബലൈരക്രാന്ത ഭൂമണ്ഡലം വജ്രാഭാമല ചാരുഘണ്ഡയുഗളം നാഗേന്ദ്ര ചൂഡോജ്വലം സംഗ്രാമേ ച ബലം ശശങ്കദവളം ശ്രീകാമപാലം ഭജേ. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ എട്ടാമത്തെ അവതാരമായ സംഘർഷണമൂർത്തിയായ ആദിശേഷന്റെ ചൈതന്യമായ ശ്രീകൃഷ്ണ സഹോദരനായ ഹലായുധനായ ബലഭദ്രസ്വാമി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. തൃശൂർ ജില്ലയിൽ തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയായി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൂച്ചിന്നിപ്പാടത്ത് നറുകുളങ്ങര ശ്രീ ബലരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേകരയിൽ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ സമൃദ്ധമായ പുണ്യഭൂമിയിൽ പടിഞ്ഞാറ്റ് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം വ്യക്തമാക്കുന്ന ആധികാരിക രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു. അതിപുരാതന ദൈവമേളയായ പെരുവനം പൂരത്തിൻ്റെ തലേന്നുള്ള പുണർദം ആറാട്ട് ഇവിടെ നറുകുളങ്ങര ആറാട്ട് കടവിൽ വെച്ചാണ് നടക്കുന്നത് എന്നതിനാൽ തന്നെ പെരുവനം ക്ഷേത്രത്തോളം പൗരാണികത ഈ ക്ഷേത്രത്തിനുമുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു. വട്ടശ്രീകോവിലിൽ ചതുർഭുജ മഹാവിഷ്ണു വിഗ്രഹത്തിൽ പടിഞ്ഞാറ്റ് ദർശനമായി ബലരാമസ്വാമി കുടികൊള്ളുന്നു. ശിലാവിഗ്രഹത്തിന് സാമാന്യം നല്ല വലിപ്പമുണ്ട്. സർവദേവതകൾക്കും ഗുരുസ്ഥാനീയനായിട്ടാണ് ഭഗവാൻ ഇവിടെ പരിലസിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യമില്ല. വൈഷ്ണവ പൂജകൾ തന്നെയാണ് ഇവിടെ അനുവർത്തിച്ചു പോരുന്നത്. തിടമ്പില്ലാത്ത ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ പുരാതന ക്ഷേത്രത്തിന് അവകാശപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ശീവേലി, ആറാട്ട് എന്നിവയൊന്നും ഇവിടെ ഇല്ല. ക്ഷേത്രത്തിന് മുൻവശത്തുകൂടി ഒഴുകുന്ന കുളത്തിന് ബലരാമസ്വാമിയുടെ പ്രധാന ആയുധമായ കലപ്പയുടെ ആകൃതിയാണ് എന്നത് ഇവിടെ കണ്ട ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഒട്ടേറെ സവിശേഷതകളുള്ള ഈ പുരാതന ക്ഷേത്രത്തിനെ കുറിച്ച് ക്ഷേത്രം പ്രസിഡന്റിന് എന്താണ് പറയുവാനുള്ളത് എന്ന് നമുക്ക് ആദ്യം ശ്രവിക്കാം. നമസ്കാരം. എൻ്റെ പേര് വിശ്വംഭരൻ എന്നാണ്. പൂച്ചിനിപ്പാടത്താണ് വീട്. ഞാൻ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിന് 1400 കൊല്ലം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരെ ആരായ ഊരകം അയിരിൽ പട്ടരീപ്പാടാണ് ഒരു ഊരായ്മക്കാരൻ. ചെറുകുന്നം ചെറുവത്തേരി ാണ് ചെറുകുന്നം എന്ന് പറഞ്ഞ ഊരാമക്കാരൻ ഉള്ളത്. പിന്നെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ബലരാമ ക്ഷേത്രമാണ് ഇത് പറയപ്പെടുന്നത്. കുളൊക്കെ കലപ്പര ആകൃതിയാണ് ഇവിടെ നടന്നുകൊണ്ട്. പ്രധാന വഴിപാട് നാഴിയും പിടി ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൗരാണികതയുടെ എല്ലാ അടയാളങ്ങളും കാത്തുസൂക്ഷിക്കുന്ന നാലമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്ന വട്ടശ്രീകോവിലിൽ പരമാനന്ദത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കുടികൊള്ളുന്നു. അതീവ ചൈതന്യവത്തായ ദിവ്യദർശനം തന്നെയാണ് നറുകുളങ്ങര വാഴും തേവർ ഭക്തന് സമ്മാനിക്കുന്നത്.
അത്രയും അലൗകികമായ ഒരു ഊർജം പ്രഥമ ദർശനത്തിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. പണ്ടൊക്കെ ഓത്തൂട്ട് ഗംഭീരമായി നടന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്രയത്. ഇപ്പോൾ ഈ കാണുന്ന ഈ വലിയമ്പലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഓത്തൂട്ട് നടക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതായിരുന്നു ഇത്രേ. പട്ട ശ്രീകോവിലിന് മുമ്പിലായി ഒരു ചെറിയ നമസ്കാര മണ്ഡപമുണ്ട്. ഗണപതി ഭഗവാൻ നാലമ്പലത്തിനകത്ത് തന്നെ ഉപദേവനായി കുടികൊള്ളുന്നുണ്ട്. പുറത്ത് രക്തേശ്വരി, ദമ്പതി, രക്ഷസ, നാഗങ്ങൾ എന്നീ ഉപദേവതമാർ പരിലസിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് പിന്നീട് എത്തിച്ചേർന്നതാണത്രേ ഈ ഉപദേവതമാരെല്ലാം. പ്രധാന പ്രതിഷ്ഠ തന്നെയാണ് ആദ്യം മുതൽക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ നിന്ന് പറഞ്ഞറിഞ്ഞു. ആദ്യം ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ക്ഷേത്രം ഇപ്പോൾ നാട്ടുകാർ ചേർന്ന് നടത്തുന്ന കമ്മിറ്റിയാണ് കൊണ്ട് നടക്കുന്നത്. നാലമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ വാതിൽ മാടമുണ്ട്. അവിടെയെല്ലാം തന്നെ പഴമയുടെയും ലാളിത്യത്തിന്റെയും സൗന്ദര്യം ഇവിടെ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ബലിക്കല്ലും കൊടിമരവും ഒന്നും ഇവിടെയില്ല. ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇനിയും ഒത്തിരി നവീകരണ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിന് അത്യാവശ്യമാണ്. അതിനായി സുമനസ്സുകളായ ഭക്തന്മാർ ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടതുമുണ്ട്. വ്യാഴാഴ്ച അതിപ്രാധാന്യമാണ്. മുപ്പട്ട് വ്യാഴാഴ്ചയാകുമ്പോഴത്തേക്കും അതിശ്രേഷ്ഠമായി മാറുന്നു. അന്നത്തെ ദിവസം ഭഗവാനെ തൊഴുന്നത് വളരെ നല്ലതാണ്. തിരുവോണ ഊട്ട് ഇവിടെ ഇടക്കൊക്കെ നടക്കാറുണ്ട്. നാഴിയും പിടിയും പ്രധാനപ്പെട്ട വഴിപാടാണ് ഇത്. നഷ്ടപ്പെട്ടുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ വളരെ നല്ലതാണത്രേ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ഭക്തജനങ്ങൾ പറഞ്ഞറിഞ്ഞു. കൂടാതെ ഉദ്ദിഷ്ടകാര്യസിദ്ധി, ഭഗവത് പ്രീതി, രോഗശാന്തി, ആയുർവൃദ്ധി, മംഗളകാരി സാധ്യം എന്നിങ്ങനെ ഒത്തിരി ഫലങ്ങൾ ഈ നാഴിയും പിടിയും എന്ന വഴിപാടിനുണ്ട്. ഈ വഴിപാട് ചെയ്യുവാനായി ഒത്തിരി ഭക്തജനങ്ങൾ ഈ നാട്ടിലേക്ക്, ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുമുണ്ട്. ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെയാക്കുന്ന ഭൂമി പൂജ ഈ ക്ഷേത്രത്തിലെ വേറൊരു പ്രധാന വഴിപാടാണ്. ഭൂമി ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്ന കലപ്പയാണല്ലോ ഭഗവാന്റെ പ്രധാന ആയുധം. അതിനാൽ തന്നെ ഭൂമി പൂജയ്ക്ക് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. കുടുംബ ഐശ്വര്യത്തിനും ഭൂമിയുടെ ക്രയവിക്രയ തടസ്സം മാറ്റാനുമൊക്കെ ഈ വഴിപാട് വളരെ നല്ലതാണ്. തിരുവോണ ഊട്ട്, ത്രികാലപൂജ, ദിവസപൂജ, പാൽപായസം, സുക്തപുഷ്പാഞ്ജലി, നാഗപൂജ, പിഴിഞ്ഞു പായസം, ഒറ്റയപ്പം, അപ്പം മൂടൽ, രക്തേശ്വരീ ദേവിക്ക് കടും പായസം എന്നിങ്ങനെ ഒത്തിരി വേറെയും വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പൗരാണികതയുടെ പ്രൗഢി വിളിച്ചോതുന്ന നറുകുളങ്ങര പൂരം പെരുവനം പൂരത്തിന്റെ തലേന്ന് ഉണർദ്ദം നാളിൽ നടക്കുന്നു. കുളത്തിൽ ആറാട്ടും പാടത്തു പൂരവുമായിട്ടാണ് ഇത് ഇവിടെ അരങ്ങേറുന്നത്. കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി, ചേർപ്പ് ഭഗവതി, ചാത്തക്കുടം ശാസ്താവ്, ഊരകത്തമ്മ തിരുവടി, ആറാട്ടുപുഴ ശാസ്താവ് എന്നിങ്ങനെ മൂന്ന് ദേവിമാരും രണ്ട് ശാസ്താക്കന്മാരും ഈ നറുകുളങ്ങര പൂര ദിവസം ഇങ്ങോട്ട് എത്തിച്ചേരുന്നു. മേൽപ്പറഞ്ഞ ഈ അഞ്ച് ക്ഷേത്രങ്ങളെ കുറിച്ചും ഈ വ്ലോഗിലൂടെ പറയുവാനുള്ള ഭാഗ്യം നമ്മൾക്ക് സിദ്ധിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം നടക്കുന്ന പെരുവനം പൂരത്തിനെ കുറിച്ച് ദേവീ ദേവന്മാർ നടത്തുന്ന കൂടിയാലോചനാ യോഗമാണ് ഈ നറുകുളങ്ങര പൂരം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യം വിഷഹാരിണിയായ പിഷാരിക്കൽ ഭഗവതിയാണ് ഇവിടെ ആറാടുന്നത്. ചേർപ്പ് ഭഗവതി മേളത്തോടുകൂടി വരികയും പഞ്ചാരിക്ക് ശേഷം ഇവിടുത്തെ കുളത്തിലുള്ള വേറെ ഒരു കടവിൽ ആറാടുകയും ചെയ്യുന്നു. ചേർപ്പ് ഭഗവതി പോയിട്ടാണ് അമ്മ തിരുവടികൾ ഇങ്ങോട്ട് വരുന്നത്. പിഷാരിക്കൽ ഭഗവതി ആറാടിയ കടവിൽ തന്നെയാണ് ഊരകത്തമ്മ ആറാടാറുള്ളത്. ഈ ഐതിഹ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ വ്ളോഗിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സഹോദരിയായ ഊരകത്തമ്മയ്ക്ക് അകമ്പടിയായിട്ടാണ് ചാത്തക്കുടം ശാസ്താവ് വരുന്നത്. ആറാട്ടുപുഴ ശാസ്താവ് നറുകുളങ്ങര തേവരെ പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇവിടുന്ന് മടങ്ങുന്നത്. കലാപരിപാടികൾ, തായമ്പക, പഞ്ചാരിമേളം എന്നിങ്ങനെ ഒത്തിരി പൂരാഘോഷങ്ങളും അതിമനോഹരമായ പുരാതനമായ ചടങ്ങുകളുമെല്ലാം നിറഞ്ഞ നറുകുളങ്ങര പൂരം ഈ ക്ഷേത്രത്തിന്റെ പൗരാണികതയുടെ ഒരു സാക്ഷിപത്രം തന്നെയാണ്. കുംഭമാസത്തിലെ വെളുത്ത ഏകാദശി
പ്രതിഷ്ഠാ ദിനമാണ്. ബലരാമ ജയന്തിയായ അക്ഷയ തൃതീയ ദാനസമർപ്പണം ഉൾപ്പെടെ വിപുലമായി ഇവിടെ ആചരിക്കുന്നു. അഷ്ടമി രോഹിണിയും അതിവിശേഷമാണ്. മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ബലരാമസ്വാമി നവനാഗങ്ങളിൽ അത്യുന്നതനായ അനന്തൻ അഥവാ ആദിശേഷന്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാവിഷ്ണു ശ്രീരാമസ്വാമിയായി അവതരിച്ചപ്പോൾ സന്തത സഹചാരിയും അനുജനുമായ ലക്ഷ്മണസ്വാമിയായി അവതരിച്ച അതേ ശേഷനാഗം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനായി ഭൂഭാരനാശത്തിനായി പിറവിയെടുത്തപ്പോൾ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമനായി നേരത്തെ തന്നെ എത്തിയത് എന്ന് പുരാണങ്ങൾ പറയുന്നു. ആദ്യം ദേവകീദേവിയുടെ ഏഴാമത്തെ ഗർഭമായി സന്നിവേശിച്ച വൈഷ്ണവ ചൈതന്യത്തെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യോഗമായ ദേവിയാണ് വസുദേവരുടെ ആദ്യത്തെ പത്നിയായ രോഹിണീദേവിയിലേക്ക് മാറ്റുന്നത്. കംസഭയത്താൽ ഗോകുലത്തിൽ താമസിച്ചിരുന്ന രോഹിണീദേവിയുടെ പുത്രനായി വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ദിവസം ഭഗവാൻ അവതരിക്കുന്നു. വെളുത്ത വർണ്ണത്തോടുകൂടിയ അതീവ സുന്ദരനായ ഉണ്ണി, ബലരാമൻ, ബലഭദ്രൻ, സംഘർഷണൻ, ഹലായുധൻ, ഹലധരൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ അറിയപ്പെട്ടു. ഏറെ താമസിയാതെ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് നീലമണിവർണ്ണനും എത്തിച്ചേരുന്നു. ശ്രീകൃഷ്ണാവതാരം നടന്ന ആ അർദ്ധരാത്രി അനുജന് മഴ നനയാതെ കുടയായി ഫണങ്ങൾ വിടർത്തിക്കൊണ്ട് ഓടിയെത്തിയത് ഏറ്റവും വേഗം തൻ്റെ ആ പ്രിയപ്പെട്ട കൃഷ്ണനുണ്ണിയെ കാണുവാൻ വേണ്ടി തന്നെയാവണം. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ശ്രീകൃഷ്ണലീലകളിലെല്ലാം തന്നെ ജ്യേഷ്ഠനായ ബലഭദ്രസ്വാമിയും നിറസാന്നിധ്യമായിട്ടുണ്ട്. രാമകൃഷ്ണന്മാരുടെ ഒന്നിച്ചുള്ള ലീലകൾ ഗോകുലത്തിനെയും വൃന്ദാവനത്തിനെയും വൈഷ്ണവ ചൈതന്യ സന്ദ്രമാക്കി തീർക്കുന്നു. ധേനുകാസുരവധം, പ്രലംഭാസുരവധം, മുഷ്ടികാസുരവധം എന്നിങ്ങനെ ഒത്തിരി ലീലകൾ ആടിയ ആ ബലഭദ്രസ്വാമിയുടെ പത്നീ പദവി അലങ്കരിക്കുന്നത് രേവതീ ദേവിയാണ്. ഭീമസേനൻ്റെയും ദുര്യോധനൻ്റെയും ഗുരുനാഥനായ ആ ഭഗവാൻ നിഷ്പക്ഷത സ്വീകരിച്ചുകൊണ്ട് മഹാഭാരത യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും തീർത്ഥാടനം നടത്തുകയും ചെയ്തു. അങ്ങനെ പല പുണ്യഭൂമികളും ഭഗവത് പാദസ്പർശത്താൽ ധന്യമായി തീർന്നു. ഹസ്തിനാപുരത്തിനെ സ്വന്തം കലപ്പ കൊണ്ട് വാരി ഗംഗയിലേക്ക് എറിയാൻ നോക്കിയ ആ ബലഭദ്രസ്വാമിയുടെ ബലം വെളിവാക്കുന്ന അനവധി ഉദാഹരണങ്ങൾ പുരാണങ്ങളിൽ കാണാം. അവസാനം ബ്രാഹ്മണശാപത്താൽ യാദവകുലം തന്നെ ഇല്ലാതെയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ ധ്യാനനിമഗ്നനായ ഭഗവാന്റെ അതിതേജസ്സാർന്ന തിരുമുഖത്ത് നിന്ന് ശ്വേതവർണ്ണത്തിലുള്ള ഒരു ദിവ്യമായ സർപ്പം ആവിർഭവിക്കുകയും അത് സമുദ്രത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയും ചെയ്തു. സമുദ്രദേവനായ വരുണ ഭഗവാൻ ആ ദിവ്യമായ നാഗത്തെ അതീവ ഭക്ത്യാദരങ്ങളോടെ സ്വീകരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു. അനന്തരം ശ്വേതദ്വീപിലെത്തിയ ആ ദിവ്യമായ നാഗം സാക്ഷാൽ ആദിശേഷനിൽ വിലയം പ്രാപിക്കുകയും അങ്ങനെ ഭഗവാന്റെ ആ അവതാരം ഉപസംഹരിക്കുകയും ചെയ്തു എന്നൊക്കെ കഥകളുണ്ട്. കാർഷിക അഭിവൃദ്ധിക്കും സർവ ഐശ്വര്യങ്ങൾ ലഭിക്കുവാനും സർപ്പദോഷങ്ങൾ മാറുവാനും ബലരാമസ്വാമിയെ ആരാധിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബലരാമസ്വാമി കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്ര ഭൂമി സമ്മാനിക്കുന്ന ദൃശ്യ ഭംഗി വർണ്ണനകൾക്കെല്ലാം അപ്പുറത്താണ്. അത്രയും സൗന്ദര്യം ഈ പുണ്യക്ഷേത്ര ഭൂമിക്കുണ്ട്. കലപ്പയുടെ ആകൃതിയിലുള്ള ദിവ്യമായ കുളവും മനോഹരമായ വിസ്തൃതമായ പാടശേഖരങ്ങളും പുരാതനമായ ചൈതന്യവത്തായ ഈ കൊച്ചുക്ഷേത്രവും സസ്യജീവജാലങ്ങളും മന്ദമാരുതനും സമ്മാനിക്കുന്നത് അനന്തമായ ശാന്തിയും പരമമായ ആനന്ദവുമാണ്. ഈ ക്ഷേത്രഭൂമിയിൽ ഒരു രുദ്രാക്ഷമരവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്നിവിടെ എത്തിയപ്പോൾ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ക്ഷേത്രം ഭാരവാഹികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയില്ല എന്നതാണ് സത്യം. ഇനിയും ഒത്തിരി ഭക്തന്മാർ ഈ പുണ്യക്ഷേത്ര ഭൂമിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യക്ഷേത്രം തന്നെയാണിത്. ഈ പുണ്യപുരാതന ഭൂമിയെ
സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ വാക്കുകളും നറുകുളങ്ങര ദേവരുടെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഐഹികൈശ്വര്യം നൽകുവാൻ ഭക്തർക്കു കയ്യിൽ നല്ല കലപ്പയുമായിട്ടു ഭദ്രമായി വിളങ്ങിയിടുന്ന ബലഭദ്രരാമനെ കാണണം ഗോവിന്ദ. ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു. നറുകുളങ്ങര ദേവർ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ബലഭദ്രായ നമ. ഓം നമോ നാരായണായ.